നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പഞ്ചാബിൽ ഇന്നേ വരെ കാണാത്ത ഒരു സൗഹൃദം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഉടലെടുത്തിരിക്കുന്നു എന്നത് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന, പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണിയെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വോട്ടുകൾ വിഭജിച്ച് കൃത്യമായി അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നതിനു വേണ്ടിയുള്ള പാത വെട്ടിയൊരുക്കാം എന്ന് മോഹിച്ച അകാലിദൾ അനുകൂലികൾക്ക് ഒരു അശുഭ വാർത്ത തന്നെയാണ് ഇത്. അകാലിദൾ വീണ്ടും ബി ജെ പിയുമായിട്ടാണ് സഖ്യം കൂടിയിരിക്കുന്നത്. ശിരോമണി അകാലിദൾ ബി ജെ പി സഖ്യം വർഷങ്ങളോളം പഞ്ചാബിൽ ഒരുമിച്ച് ഭരിച്ചിട്ടുണ്ട്. അന്നൊക്കെ പ്രകാശ് സിംഗ് ബാദലായിരുന്നു അവിടെ മുഖ്യൻ. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ അധികാരത്തെ പോലും ശക്തമായ ചുഴലിക്കാറ്റ് പോലെ ആം ആദ്മി ആഞ്ഞു വീശിയപ്പോൾ നിലം പതിച്ചു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം ആം ആദ്മിക്ക് ഒട്ടും അനുകൂലമല്ലെന്ന് ഭാഗവന്ത് സിംഗ് മന്നിന് തന്നെ കൃത്യമായി അറിയാം. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസ് 77 സീറ്റുകൾ നേടിയാണ് അധികാരത്തിലേക്ക് എത്തിയത്. എന്നാൽ 2022 15 സീറ്റിലേക്ക് ചുരുങ്ങുകയുണ്ടായി. അതിന് പ്രധാനപ്പെട്ട കാരണം ചരൺജിത് സിംഗ് ചന്നിയും നവജ്യോത് സിംഗ് സിദ്ധുവും തമ്മിലുള്ള അധികാര വടംവലി തന്നെയായിരുന്നു. 2.5 കൊല്ലം വീതം മുഖ്യമന്ത്രി പദവി അധികാരം കിട്ടിയാൽ വെച്ചു മാറാം എന്നുള്ള സിദ്ധാന്തം ജനങ്ങൾക്കിടയിൽ അത്രയ്ക്കങ്ങോട്ട് ഏശിയില എന്ന് തന്നെ പറയേണ്ടി വരും. ആ കാരണം ഒരു ഫാക്ടറാണ്. മറ്റൊന്ന്, അമരീന്ദർ സിംഗ് എന്ന കോൺഗ്രസിൻ്റെ നേതാവ് രാജിവെച്ച് പോകാനും അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ ഒക്കെ ഒരുപക്ഷെ പഞ്ചാബിൻ്റെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ അസ്വസ്ഥമാക്കി. സുനിൽ ജാക്കർ പിന്നീട് കോൺഗ്രസ് വിട്ടുപോകുന്ന കാഴ്ചയാണ് കണ്ടത്. അത്തരത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഉടലെടുത്തു. ലോക്സഭയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 13-ൽ 8 ലോക്സഭാ സീറ്റുകളും കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയെടുത്തു. അതുപോലൊരു മുന്നേറ്റം ഇത്തവണയും ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസ്. എന്നാൽ ആം ആദ്മി പാർട്ടി അവിടെ സഖ്യത്തിന് തയ്യാറല്ലായിരുന്നു. ഡൽഹിയിലും ഹരിയാനയിലും ഗുജറാത്തിലുമൊക്കെ സഖ്യത്തിന് തയ്യാറായ ആം ആദ്മി പാർട്ടി എന്തുകൊണ്ട് പഞ്ചാബിൽ അത്തരത്തിൽ ഒരു സഖ്യത്തിന് തയ്യാറായില്ല എന്ന വലിയ ചോദ്യം അവശേഷിക്കുന്നുണ്ട്. എന്നാൽ ആം ആദ്മി നേതാക്കൾ ഒരു കാര്യം പറയുന്നുണ്ട്, കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റുകളിൽ ഒരു സൗഹൃദ മത്സരം എന്ന രീതിയിലാണ്. ശേഷിക്കുന്ന 5 സീറ്റുകളുണ്ട്, കോൺഗ്രസ് വിജയിച്ചിട്ടില്ലാത്ത 5 സീറ്റുകൾ. ആ 5 സീറ്റുകളിലും അതിശക്തമായ മത്സരം ആം ആദ്മി പാർട്ടി നടത്തും. കോൺഗ്രസിൻ്റെ ഒരു സഹായം ഉണ്ടാകും. ഒരുപക്ഷെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പിൻവലിക്കുമോ എന്ന ചോദ്യവും അവിടെ പ്രസക്തമായി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റും അതിന് കോൺഗ്രസ് ശക്തമായി തന്നെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നതും ആം ആദ്മി പാർട്ടിക്ക് പ്രചോദനമേകുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ചകൾക്ക് എപ്പോഴും പ്രാധാന്യമുണ്ട് എന്ന ഭഗവന്ത് സിംഗ് മന്നിൻ്റെയും ആം ആദ്മിയുടെ ഡൽഹി നേതാക്കളുടെയും പ്രസ്താവന വളരെ ഗൗരവത്തോടെയാണ് AICC നേതൃത്വം എടുത്തിരിക്കുന്നത്.